Hello my dear students, today we are going to discuss detailed course plan of our pre-NTSC course. அப்ப നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളുടെയും ഒരു ഉത്തരമാണ് ഈ വീഡിയോ. അപ്പ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഈ pre-NTSC കോഴ്സ് 4 മാസ ഡ്യൂറേഷൻ ആണ് ഉണ്ടാവുക. അപ്പ ഈ 4 മാസത്തെ നമ്മൾ 17 ആഴ്ചകളാക്കി തിരിച്ചിട്ടുണ്ട്. ഓരോ ആഴ്ചയിലും ഓരോ സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുക. ഇനി ഒരേ സബ്ജക്റ്റിൽ തന്നെ ഒന്നിൽ കൂടുതൽ സ്പെഷ്യലൈസേഷൻസ് അല്ലെങ്കിൽ ആഴ്ചകൾ അലോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മുടെ ഈ കോഴ്സ് നടക്കുന്നത് കംപ്ലീറ്റ്ലി വാട്സ്ആപ്പ് പ്ലാറ്റ്ഫോമിലാണ്. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നിങ്ങൾക്ക് ഇതൊരു മെന്റർഷിപ്പ് പ്രോഗ്രാം ആയിട്ടാണ് ഈ കോഴ്സ് ഉണ്ടായിരിക്കുക. അതായത് നിങ്ങളുടെ പഠനം എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് വിലയിരുത്താൻ നിങ്ങൾക്കൊരു മെന്റർ അല്ലെങ്കിൽ ഒരു ടീച്ചർ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് പഠനാവശ്യങ്ങൾക്കുള്ള സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഈ മെന്ററെ സമീപിക്കാം, നിങ്ങളുടെ മെന്ററെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ പഠന നിലവാരമൊക്കെ ഈ മെന്റർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങളും സജഷൻസും മോട്ടിവേഷനും ഒക്കെ തരും. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മുടെ കോഴ്സ് മുന്നോട്ട് പോവുക. ഇനി നമുക്ക് pre-NTSC കോഴ്സിൻ്റെ ക്ലാസ് പാറ്റേണിനെ കുറിച്ച് ചർച്ച ചെയ്യാം. നമ്മുടെ ക്ലാസ് നേരത്തെ പറഞ്ഞ പോലെ ഒരാഴ്ച ഒരു സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുക. അപ്പോൾ ആ ആഴ്ചയിലെ ഞായറാഴ്ച നിങ്ങൾക്കൊരു കോംപ്രഹെൻസീവ് വീഡിയോ ഷെയർ ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് യൂട്യൂബ് പ്ലാറ്റ്ഫോമിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം സൗകര്യമാണ്. നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു സമയത്ത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആവർത്തിച്ച് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് NTSC കോഴ്സിൻ്റെ സിലബസ്, NTSC എക്സാമിൻ്റെ ഫസ്റ്റ് ടയർ, രണ്ട് ടയർ ആയിട്ടാണ് എക്സാം നടക്കുക. ഫസ്റ്റ് ടയറിൻ്റെ സിലബസ് SCERT ബേസ്ഡ് ആണ്. സെക്കൻഡ് ടയറിൻ്റെ സിലബസ് എന്താണ്? NCERT ബേസ്ഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോയിൽ ഉണ്ടാകുന്ന കണ്ടന്റ് ഈ രണ്ട് സിലബസിലെയും SCERT പ്ലസ് NCERT സിലബസിലെ NTSC ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് വീഡിയോ ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക. ഇനി ആ ആഴ്ചയിലെ ബുധനാഴ്ച നിങ്ങൾക്ക് വീണ്ടും SCERT NCERT സിലബസുകൾ കമ്പൈൻ ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് വളരെ ഷോർട്ട് നോട്ട്സ് ആയിട്ട് ഒരു PDF മെറ്റീരിയൽ ആയിട്ട് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് വാട്സപ്പിൽ ഷെയർ ചെയ്യും. ഇനി അടുത്ത ശനിയാഴ്ച ആ ആഴ്ചയിലെ ശനിയാഴ്ച തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു മോഡൽ ടെസ്റ്റ് പേപ്പർ നടക്കും. ഇങ്ങനെ എല്ലാ ആഴ്ചയിലും ഓരോരോ സബ്ജക്റ്റ് വീതം നടക്കും. ഇങ്ങനെയാണ് നമ്മുടെ കോഴ്സ് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ആഴ്ചയിൽ 3 ദിവസമാണ് നമ്മൾ ഈ ബേസിക് മൊഡ്യൂൾസ് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് അയച്ചു തരുന്നത്. ഈ ഒരു നമ്മൾ ഈ മൊഡ്യൂൾസ് അയക്കുന്നത് 1-2 ദിവസത്തെ ഗ്യാപ്പ് വിട്ടിട്ടാണ്, 1-2-3 ദിവസത്തെ ഗ്യാപ്പ് വിട്ടിട്ടാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾ വളരെ ബിസി ആയിരിക്കും, കുറേ ഓൺലൈൻ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങളുടെ പഠനഭാരം വളരെയധികം കുറയ്ക്കാനും എന്നാൽ നമ്മുടെ ഈ ഒരു കോഴ്സ് വളരെയധികം എഫക്റ്റീവായി മുന്നോട്ട് പോകാനും കൂടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്ത് പഠിക്കണം? ബാക്കിയുള്ള ദിവസങ്ങളിൽ പഠിക്കാനുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യും. അതിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 5-ാം ക്ലാസ് മുതലുള്ള SCERT ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നിങ്ങൾ ഒരാഴ്ചയിൽ ഏത് ദിവസം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം വളരെ ഒരു ടൈം ടേബിളിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. ആ രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് എവിടുന്ന് കിട്ടും? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഹാർഡ് കോപ്പി ആയിട്ട് നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് ഓക്കെ, ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഞങ്ങൾ PDF ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇത് പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങളെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തു തരും. അപ്പോൾ എന്താണ് പഠിക്കേണ്ടതും എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഈ ഇതിൻ്റെ എല്ലാ റിസോഴ്സ് മെറ്റീരിയൽസും നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഈ രീതിയിലാണ് നമ്മുടെ വാട്സപ്പ് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരാഴ്ചയിൽ നമ്മൾ ഈ ഒരു പാറ്റേൺ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ്, ഈ എക്സാം ടഫ് ആവുമോ, ഈ എക്സാം ഈസി ആണോ എന്നുള്ളത്. കുട്ടികളെ, ഞാനൊരു കാര്യം പറയാം, എല്ലാ എക്സാമും എന്താണ്? ഡിഫിക്കൽട്ടാണ്. പക്ഷേ നമ്മൾ കൃത്യമായ ഒരു പ്ലാനോടുകൂടി, നല്ല ഡിറ്റർമിനേഷനോടുകൂടി ഇത് നമുക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു ഭാവത്തിൽ പഠിക്കുകയാണെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഏതൊരു എക്സാമും നമുക്ക് എന്ത് ചെയ്യാം? ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെയാണ് NTSC. നിങ്ങൾ എനിക്ക് വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത് എന്നൊരു വ്യക്തമായിട്ടുള്ള ചിന്തയിൽ ഊന്നിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരു പ്ലാനോടുകൂടി പഠിച്ചാൽ 100% ഞാൻ ഗ്യാരണ്ടി തരാം നിങ്ങൾക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. I wish each one of my students all the very best. Thank you for hearing me. Signing off, Manu Pradhan.